നമസ്കാരം. കാസർഗോഡ് പെരിയയിൽ ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായി നിർമ്മാണത്തിലിരുന്ന അടിപ്പാത തകർന്നു വീണിരിക്കുകയാണ്. ഈ അടിപ്പാത ഇന്നലെ രാത്രിയോടുകൂടിയാണ് തകർന്നു വീണത്. ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിട്ടുണ്ട്. നിലവിലെ ആ തകർന്നു വീഴുന്ന ഒരു സാഹചര്യം കണ്ടാൽ അതിൽ സിമ്മൻറ്റും കമ്പിയും കൂടിപ്പോയി എന്നാണ് ബി ജെ പിക്കാർ പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഭാരം കൂടി തകർന്നു വീണെന്നാണ്. അത് കാണുമ്പോൾ തോന്നുന്ന സംശയം ബി ജെ പിക്കാരുടെ നട്ടലും വാഴപ്പിണ്ടിയും കൂടെ ചേർത്താണ് കോൺക്രീറ്റ് ചെയ്തതെന്ന് ആ തകർന്നു വീഴുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാര്യം ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ PWD വകുപ്പുമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ചെറിയ പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ മന്ത്രിയുടെ രക്തത്തിന് വേണ്ടി നാലുപാടും നിന്നും ആർത്തലച്ച് വരുന്നവരെ കാണാം. ചില മഞ്ഞ മറുനാടന്മാരെ തുടങ്ങി ഈ സോഷ്യൽ മീഡിയ പേജുകളിൽ BJP ക്കാർ അഴിമതി അങ്ങ് വിളമ്പും. ഇതിനെ ഉടനെ കോൺഗ്രസ്സുകാരും ഏറ്റെടുത്തുകൊണ്ട് റിയാസിനും ഒപ്പം സർക്കാരിനെതിരെ ആഞ്ഞടിക്കുന്ന കാണാം. പക്ഷേ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു അടിപ്പാത തകർന്നിട്ട് ഒരു ആവേശവും ആർക്കും കാണുന്നില്ല. മാപ്രാകൾക്ക് വലിയ ചർച്ച നടത്തണ്ട. ആരെങ്കിലുമൊക്കെ വിദഗ്ധ നിരീക്ഷകരെ വിളിച്ചിട്ട് അവർക്കിപ്പോൾ പ്രതികരണം എടുക്കണ്ട. കാര്യം എന്താണ്? ഇത് ദേശീയപാത അതോറിറ്റിയുടെയാണ്. അത് നമുക്കങ്ങ് ക്ഷമിക്കാം, അത് നമുക്കങ്ങ് കണ്ടില്ലെന്ന് വയ്ക്കാം. അതാണ് ഇവർ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൊതു സമീപനം. കേരളത്തിൽ PWD വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ഒരു വലിയ പൊളിച്ചെഴുത്തൽ, അല്ലെങ്കിൽ വകുപ്പിലും ഒപ്പം പ്രവർത്തനങ്ങളിലും പുതു കാലഘട്ടത്തിനനുസരിച്ച് നവീകരണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വിമർശിക്കാനാണെങ്കിൽ 10 നാവും അതിനെ നേതൃത്വം നൽകുന്ന വ്യക്തിയെ വ്യക്തിപരമായൊക്കെ അവഹേളിക്കുന്നതിന് കൈയും കണക്കുമില്ല. ഇപ്പോൾ ഈ വിഷയം അടിപ്പാത തകർന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ അഴിമതിയല്ല, ആ പ്രവർത്തനങ്ങൾ സ്വാഭാവിക സംഭവമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടല്ല, മോഡിയുടെയും ഒപ്പം നിതിൻ ഗഡ്കരിയുടെയും വീട്ടിൽ നിന്നും ഒപ്പം കേരളത്തിലെ BJP നേതാക്കന്മാർ ഇവിടെ കൊത്തപ്പണി ചെയ്ത്, അല്ലെങ്കിൽ മേസ്തിരി പണി ചെയ്ത് അധ്വാനിച്ചു കൊണ്ട് കൊടുത്ത കാശിലാണ് ഈ അടിപ്പാത നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് തകർന്നതുമായി ബന്ധപ്പെട്ട് ആർക്കും വലിയ വിഷമമില്ല. ജനങ്ങളുടെ നികുതിപ്പണം ഇപ്പോൾ അഴിമതിയിലൂടെ ഇങ്ങനെ ഇല്ലാതാക്കുന്നു എന്ന് ആവേശം കൊള്ളാൻ ഒരു BJP പേജുകളുമില്ല. ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം നിർമ്മിച്ചുകൊണ്ടിരുന്ന പാലത്തിൻ്റെ തൊട്ടടുത്ത് കുറച്ച് മണ്ണിടിഞ്ഞു വീണു. അതിനെ പാലം തകർന്നേ ഇരുന്ന് എന്ന പേരിലൊക്കെ ഇവിടെ വലിയ ആവേശം കൊണ്ടിരുന്നു. അതിൻ്റെ പേര് KPCC പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ ആഞ്ഞടിക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ സംഭവം നടന്നിട്ട് ഇത്രയും സമയമായി. ഇവരുടെയൊക്കെ ഫേസ്ബുക്ക് പേജുകളിലോ ഏതെങ്കിലും ചാനലുകളുടെ മൈക്കിൻ്റെ മുന്നിലോ ഇത് സംബന്ധിച്ച് പ്രതികരിച്ചോ എന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കണം. അതിന് ഒരു റീസൺ ഉണ്ട്. കാര്യം PWD വകുപ്പ് മന്ത്രിയായിരുന്നെങ്കിൽ ഇപ്പോൾ മരുമോൻ്റെ വീഴ്ച മുഖ്യമന്ത്രി കണ്ണടച്ചു എന്നൊക്കെ അങ്ങ് പറഞ്ഞ് അധിക്ഷേപിക്കാമായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഈ ഗുരുതരമായ വീഴ്ച ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ്സുകാർ മിണ്ടുന്നില്ല? ഒത്തുകളിയെന്നും ആരും പറഞ്ഞേക്കരുത്, അത് ഒരുതരം അവഹേളനമെന്നാണ് പറയുന്നത്. അതായത് ആൾക്കാരുടെ മുന്നിൽ ഇത്ര വിദഗ്ധമായി ചില കാര്യങ്ങൾ കണ്ടില്ലെന്നടിക്കുന്ന ഇവരുടെ ഒരു സമീപനം, ഇങ്ങനെയെങ്കിലുമൊക്കെ ജനങ്ങളൊന്ന് കാണട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. കാര്യം എന്തുമാത്രം തരികിടകളാണ്, അല്ലെങ്കിൽ എന്തുമാത്രം കാപട്യമാണ് ചില മനുഷ്യരെന്ന് വെളിവാകുന്ന സന്ദർഭമാണ്. റിയാസിനെതിരെയായിരുന്നെങ്കിൽ ആഞ്ഞടിക്കേണ്ടവർ, നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയത്തെ ചർച്ചയ്ക്കെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ, എത്ര ഉദാഹരണങ്ങൾ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായതായി കാണുന്നു. ദേശീയപാത മുഴുവൻ കുഴിയായതിൻ്റെ ഭാഗമായി ഹൈക്കോടതിക്ക് ഇടപെടേണ്ടി വന്നു. തൃശൂർ മുതൽ മണ്ണുത്തി വരെയുള്ള ഭാഗങ്ങളിൽ ഈ അടുത്ത കാലത്ത് കുഴിയടയ്ക്കാൻ വേണ്ടി പുതിയൊരു സംവിധാനം അവർ കൊണ്ടുവന്നു. അതായത് നിലം തല്ലി ഉപയോഗിച്ച് ചാക്കിൽ ടാറ് കൊണ്ടുവന്നിട്ട് ഇടിച്ചുറപ്പിക്കുന്ന ഒരു പരിപാടി എല്ലാവരും കണ്ടതല്ലേ. ആർക്കും പ്രശ്നമല്ല, ഇതൊന്നും നികുതിപ്പണമല്ല. ഇവിടെയൊക്കെ എന്തുമാകാം, അപ്പുറത്താണെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. കാര്യം അവർ ചെയ്യുന്ന പ്രവൃത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും ഇത് ബോധ്യപ്പെടുത്താത്തതുമാണ്. ഈ അടുത്ത കാലത്ത് കേന്ദ്രമന്ത്രി V. മുരളീധരൻ കഴക്കുട്ടത്തും വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ജയശങ്കർ കേരളത്തിലേക്ക് വന്നപ്പോൾ പാലം നിർമ്മാണത്തിൻ്റെ വിലയിരുത്തൽ എന്ന ഭാഗമായി അതിൻ്റെ മുകളിൽ കൊണ്ടുപോയി ഒരു ഫോട്ടോ സെഷനൊക്കെ നടത്തിയേ കണ്ടില്ലേ. പണ്ടൊക്കെയാണ് പിന്നെ ഇപ്പോൾ അപ്പോഴപ്പോഴും തന്നെ അങ്ങ് മറുപടി കിട്ടിക്കോളും. അന്ന് അദ്ദേഹം പറഞ്ഞത് മോദി സർക്കാരിൻ്റെ കീഴിൽ കേന്ദ്ര വിദേശകാര്യമന്ത്രി എന്നോ കേന്ദ്ര ഉപരിഗതാഗത തല വകുപ്പ് മന്ത്രി എന്നോ അങ്ങനെ വേർതിരിവൊന്നുമില്ല. ഏത് സംസ്ഥാനങ്ങളിൽ അവർ സന്ദർശനം നടത്തിയാലും അവിടുത്തെ കേന്ദ്ര പ്രോജക്റ്റുകളെല്ലാം കൃത്യമായി വിലയിരുത്താനാണ് ഓരോ മന്ത്രിമാർക്കും നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ അടുത്തടുത്ത് ദേശീയപാതയിൽ എത്ര സംഭവങ്ങളുണ്ടായി, അഴിമതിയും കെടുകാര്യസ്ഥതയാണെന്ന് ഒറ്റ നോട്ടത്തിൽ ബോധ്യപ്പെടുന്ന ഒരു പ്രവർത്തനത്തിൽ ഇടപെടാൻ പോലും ആരുമില്ലാത്തൊരവസ്ഥ. V. മുരളീധരൻ ഇത് സംബന്ധിച്ചപ്പോൾ ഇതുവരെ മിണ്ടിയിട്ടില്ല. K. സുരേന്ദ്രനാണെങ്കിൽ ഉറക്കത്തിലാണ്. അതായത് PWD ഓഫീസിന് മുന്നിൽ
പട്ടി പെറ്റു എന്ന് പറഞ്ഞാൽ ഉടനടി പ്രതികരിക്കും. അതിൻ്റെ ഉത്തരവാദിത്വം റിയാസിൻ്റെ തലയിൽ വെക്കുന്ന ഒരു ശൈലി നമ്മുടെ നാട്ടിലുണ്ട്. എന്തേ മിണ്ടുന്നില്ല? ഇപ്പൊ പിണറായിക്ക് ഉത്തരവാദിത്തമില്ലേ? ഇപ്പോൾ റിയാസിന് ഉത്തരവാദിത്തമില്ലേ? റിയാസ് രാജിവെക്കണമെന്ന് ചില മാപ്രാകൾ കൂടി പറഞ്ഞാൽ അങ്ങ് ഓക്കെ ആകും. കാര്യം ഇതുകൂടി അങ്ങ് റിയാസിൻ്റെ തലയിൽ വെച്ച് റിയാസിൻ്റെ പ്രവർത്തനങ്ങൾ മോശമാണെന്നങ്ങ് വരുത്തി തീർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് മനസമാധാനം കിട്ടുമല്ലോ. ഠാക്കൂർ സേനയുടെ പരിപാടി അതാണല്ലോ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നേതാക്കന്മാരോട് ചോദ്യമില്ല. ഇത്തരം തകർച്ചകൾ ദേശീയപാത അതോറിറ്റി ആകുമ്പോൾ അത് സ്വാഭാവികമാണ്. ഇവിടെ പി ഡബ്ല്യു ഡി ആണെങ്കിൽ അത് മനഃപൂർവ്വമാണ്, അഴിമതിയാണ്, അത് സംബന്ധിച്ച് പല അന്വേഷണം വേണം. ഏതെങ്കിലും ഒരു ചാനലിൽ ഇതുവരെ വിജിലൻസ് അന്വേഷണമെങ്കിലും നടത്തണം അല്ലെങ്കിൽ അഴിമതിയാണെന്ന് ഒരു തലക്കെട്ട് എവിടെയെങ്കിലും കണ്ടോ? അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് മേഘ കൺസ്ട്രക്ഷൻസ് ആണ്. അവർ പറയുന്നത് എല്ലാം ശരിയാണ്, അതേപടി റിപ്പോർട്ട് ചെയ്യുകയാണ്. അവർ കോൺക്രീറ്റ് ചെയ്തിട്ട് കൊടുത്ത തൂണിന് ബലക്ഷയമുണ്ടായി എന്നാണ് പറയുന്നത്. കാര്യം അവരെന്ത് പറഞ്ഞാലും അതെല്ലാം ശരിയാണ്. ഇവിടെ പി ഡബ്ല്യു ഡി ആണെങ്കിൽ അതെല്ലാം അഴിമതിയാണ്. എങ്ങനെയുണ്ട് ഈ മച്ചാമച്ച ഒത്തുകളി എന്ന് പറയുന്നത്? അതുകൊണ്ട് കേരളം മനസ്സിലാക്കിയിരിക്കേണ്ടത് ചിലരോടുള്ള ആ മൃദു സമീപനവും മറ്റുള്ളവരോട് കടന്നാക്രമണവും ശൈലിയുമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ് ഇതൊക്കെ. ഒരു അടിപ്പാത തകർന്ന് അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും തകർന്നു വീണത്. ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷം വാഹനം ഓടുന്ന സന്ദർഭങ്ങളിൽ ഇത് തകർന്നു വീണിരുന്നെങ്കിൽ എത്ര പാവപ്പെട്ടവരുടെ ജീവൻ നഷ്ടമായേനെ. ഇതൊന്നും അവരുടെ പ്രശ്നമല്ല. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് കാസർഗോഡ് എം പി ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അഴിമതി ഉണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണങ്ങളിൽ അപാകതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ സംബന്ധിച്ച് ഇനി പാഴൂർ പഠിപ്പുര പോയി നോക്കാനേ വഴിയുള്ളൂ. അല്ലാതെ ഇതുമായി ബന്ധപ്പെട്ടവർക്കൊന്നും യാതൊരു ഉത്തരവാദിത്വവുമില്ല. അവരോട് സമയബന്ധിതമായി തീർക്കാൻ പറഞ്ഞാൽ അവർ ബി ജെ പി നേതാക്കന്മാരുടെ നട്ടലിലും വാഴപ്പിണ്ടിയും ചേർത്ത് കോൺക്രീറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കോൺക്രീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്പിയും സിമെൻറ്റും എന്നൊരു പ്രശ്നമല്ല, അലുവ പീസ് പോലെ കട്ട് ചെയ്ത് മാറ്റും പോലെയാണ് അത് തകർന്നു വീണിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് അഴിമതി എന്ന് പോലും സംസാരിക്കാൻ തയ്യാറാകാത്ത കേരളത്തിലെ മാപ്രകളും ഒപ്പം രാഷ്ട്രീയ നേതാക്കന്മാരും തമ്മിലുള്ള ആ വൃത്തികെട്ട ഒത്തുകളി ഈ സന്ദർഭത്തിൽ കൃത്യമായി വെളിവാക്കുന്നുണ്ട്. പൊതുസമൂഹം ഇത് കാണണം. ശരിയായ ദിശയിൽ സംസ്ഥാനത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതിനെ നിരന്തരം ആരോപണം ഉന്നയിച്ചും നിരന്തരം തെറ്റിദ്ധാരണകൾ പരത്തിയും അതിനെതിരെ വ്യാജ വാർത്തകൾ ചമച്ചും നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുടെ ഒത്തുകളി കൃത്യമായി ദൃശ്യമാകുന്നതാണ് കാസർഗോഡ് പെരിയയിലെ അടിപ്പാത തകർന്നു വീണ സംഭവമെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.